പരിശീലനത്തിനിടെ കുഴഞ്ഞു വീണ ഡൽഹി പോലീസിലെ മലയാളി കോൺസ്റ്റബിൾ മരിച്ചു വടകര സ്വദേശി ബിനേഷ് ആണ് മരിച്ചത് ഡൽഹിയിലെ കനത്ത ചൂടിനിടെയായിരുന്നു പരിശീലനം ഉത്തരേന്ത്യയിൽ ചൂട് രൂക്ഷമായി തുടരുകയാണ് പതിനഞ്ചു പേരാണ് രാജസ്ഥാനിൽ കനത്ത ചൂടിൽ ഇതുവരെ മരിച്ചത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു പേർ ഇതുവരെ ചികിത്സ തേടിയിട്ടുണ്ട് അരവിന്ദ് വിവരങ്ങൾ നൽകും അരവിന്ദ് അത്യുഷ്ണമാണ് ഉത്തരേന്ത്യയിലെങ്ങും ആ അപകടത്തിൻ്റെ ഏറ്റവും ഒടുവിലെ ഈ മലയാളി കൂടിയായ ആൾ വിവരങ്ങൾ സെയ്ഫുദിനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസങ്ങളടക്കം പതിനഞ്ച് പേരാണ് ഈ അതീവ ചൂടിനെ തുടർന്ന് മരണപ്പെട്ടത് ഇപ്പോഴൊരു മലയാളിക്ക് കൂടി ഈ ചൂടിൽ ജീവൻ നഷ്ടമായിരിക്കുകയാണ് ഡൽഹിയിൽ പോലീസ് കോൺസ്റ്റബിളായ ബിനേഷിനാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് കനത്ത ചൂടിൽ രണ്ട് ദിവസത്തിനു മുമ്പ് അദ്ദേഹം ആ വസീറാബാദിലെ പോലീസ് ക്യാമ്പിൽ പരിശീലനം നടത്തുകയായിരുന്നു തുടർന്ന് ചില അസ്വസ്ഥതകൾ ഉൾപ്പെടെ പ്രകടിപ്പിച്ചതുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു അദ്ദേഹത്തെ നിലവിൽ അദ്ദേഹം വടകര സ്വദേശി ാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇത്തരത്തിൽ ഡൽഹിയിലെ ബാലാജി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഉഷ്ണതരംഗം അതിരൂക്ഷമായി തന്നെ തുടരുന്നു ആ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസാണ് രാജസ്ഥാനിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത് അൻപത് ഡിഗ്രിയിൽ അധികം താപനില വിവിധ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു ജനങ്ങളെല്ലാം വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾ അടക്കം നൽകിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ അതുപോലെ തന്നെ വൈകുന്നേരം മണി വരെ പുറത്തിറങ്ങുന്നവർ പരമാവധി സൂക്ഷിക്കണം ഇതുകൂടാതന്നെ പരമാവധി വെള്ളം കുടിക്കണം അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്നത് അടുത്ത രണ്ട് ദിവസം കൂടി കനത്ത ചൂട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടരുമെന്നൊരു റിപ്പോർട്ട് കൂടി കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണം കേന്ദ്രം മുന്നറിയിപ്പ് വയ്ക്കുന്നു അതീവ ജാഗ്രത പാലിക്കണം രാജസ്ഥാനിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഏകദേശം നാലായിരത്തോളം പേരാണ് വിവിധ ആശുപത്രികളിൽ ഈ കനത്ത ചൂടും അതുപോലെ തന്നെ സൂര്യാഘേദം ഉൾപ്പെടെ ഏറ്റുകൊണ്ട് ചികിത്സയ്ക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കനത്ത ചൂട് തുടരും എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണം എന്തായാലും ഡൽഹിയിൽ ഇപ്പോൾ ഒരു മലയാളി പോലീസ് ഉദ്യോഗസ്ഥന് കൂടി കനത്ത ചൂടിൽ ജീവൻ നഷ്ടമായിരിക്കുകയാണ് സേഫ്റ്റി ഓരോ വോട്ടും ജൂൺ ബോട്ടും ഒപ്പം